ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ആക്ടീവ 60 സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഒന്ന് എടുത്തായിരുന്നു. അതിൻ്റെ കംപ്ലൈൻ്റ് എന്താ വെച്ചാൽ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ്. ഇത് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. ഈ ബാറ്ററി ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നാണ്. ബാറ്ററി കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് മീറ്ററിനകത്തൊരു ഒരു ഒരു ജസ്റ്റ് ഒരു വോൾട്ട് പോലും കാണിക്കണില്ല. കാരണം അത്രയ്ക്കും ഫെയിൽഡായി പോയി. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഷെല്ല് കട്ടായേക്കണതായിരിക്കുള്ളൂ. കാരണം അല്ലാണ്ട് സാധാരണ രീതിയിൽ ഇത്രയും കംപ്ലൈൻറ്റ് വരാറില്ല. ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പുതിയ ബാറ്ററി മേക്ക് വെക്കുമ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം കേട്ടോ. കാരണം 12 വോൾട്ട് നമുക്ക് വോൾട്ട് കൃത്യമായിട്ട് കിട്ടണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഇത് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇവിടുത്തെ വോൾട്ട് കാണിച്ചുതരാം. ഇത് പുതിയ ബാറ്ററി മേ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് അതിൻ്റെ വോൾട്ട് വന്നതാനുണ്ടോ 12 വോൾട്ട് ആയിട്ട്. ഇത് വെച്ച് കഴിയുമ്പോൾ ബാക്കിയത്തെ ഫങ്ഷൻസൊക്കെ കറക്റ്റാണ്. കൃത്യമായിട്ട് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഫ്യൂൽ പമ്പായതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി കമ്പൽസറി ആണ്. തന്നെയല്ല ഇത് ഫുള്ളായിട്ട് ഡെഡായ പോലെയാണ് കിടന്നിരുന്നത്. അതായത് എന്തോ ഷോർട്ട് വന്നിട്ട് ഇതായി പോയ പോലെയാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ കിക്കർ അടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടാഞ്ഞതിൻ്റെ കേസ്. നിലവിൽ ബാറ്ററി ഇല്ലാതെ കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഫ്യൂൽ പമ്പിൽ വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. അത് പമ്പാണ്, ഇലക്ട്രോണിക്സാണ് ഫുള്ള്. അത് ഇലക്ട്രോണിക്സ് ബോർഡൊക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂൽ പമ്പിലും അത് വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററി കറക്റ്റ് സപ്പോർട്ടിങ് അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പിന്നെ ഏതെങ്കിലും കാരണവശാൽ സ്റ്റാർട്ടായി കിട്ടിയാൽ തന്നെ നമ്മളത് ഓടിച്ചു കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പ് അതിൻ്റെ ഇഷ്യൂ ഒക്കെ പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ബാറ്ററി വോൾട്ട് കുറവാണെങ്കിൽ ഒരു കാരണവശാലും നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് എടുക്കാതിരിക്കുക. പരമാവധി ബാറ്ററിയുടെ കേസ് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് വോൾട്ട് കൃത്യമാണെങ്കിൽ മാത്രമാണ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ നിലവിൽ ബാറ്ററി മാറ്റിയാലേ നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് മാറുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറണുണ്ട്, ഓയിൽ മാറേണ്ട ടൈമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ എയർ ഫിൽട്ടർ നല്ല രീതിയിൽ ബ്ലോക്കായി പോയിക്കുന്നുണ്ടോ, ഫുൾ ബ്ലോക്കാണ്. നല്ല രീതിയിൽ പൊടി പിടിച്ച് ബ്ലോക്കായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എയർ ഫിൽട്ടറും കൂടി ജസ്റ്റ് മാറ്റിയിടണം കേട്ടോ. പിന്നെ അത്യാവശ്യം ബ്രേക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് പതിനെട്ടോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊന്ന് തൽക്കാലം സെറ്റാക്കിയേക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ബാറ്ററിയുടെയും എയർ ഫിൽട്ടർ എഞ്ചിൻ ഓയിലൊക്കെ കൂടി വരുമ്പോൾ ഏകദേശം വന്ന് എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സപ്പിലേക്ക് തരാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.